മഴലേസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു പുതിയ വർക്കിലേക്ക് പോകാം. പുതിയ വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജിന്റെ കംപ്രസറിന്റെ വർക്കാണ്. ഇപ്പൊ ഫ്രിഡ്ജിന്റെ കംപ്രസർ ആയാലും എ സിയുടെ കംപ്രസർ ആയാലും നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. ഒരുപാട് കൂട്ടുകാർ എന്റെ അമ്മ ഫാമിലി മെമ്പേഴ്സിലുള്ള കൂട്ടുകാരായാലും പുറത്തുനിന്നുള്ള ആൾക്കാരായാലും ഒരുപാട് വാട്സാപ്പിലൂടെ അതെങ്ങനെ കോളൊക്കെ ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ചേട്ടാ എങ്ങനെയാണ് ഒരു കംപ്രസർ കംപ്ലൈന്റ് ആയാലും നമ്മള് അത് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ കണ്ടിന്യൂറ്റി എടുക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മള് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ആവാത്തതെന്ന് കണ്ടിന്യൂറ്റി കറക്റ്റ് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് കോയിൽ എങ്ങനെയാണ് അതിന്റെ കോയിൽ ചെക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ അളക്കിടാൻ മറക്കരുത്. എന്തായാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റും ലൈക്കും ഷെയറുമാണ് നമുക്ക് പുതിയ വീഡിയോയുടെ പ്രചോദനം. നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അതിനൊക്കെ ഞാൻ ഫ്രിഡ്ജിന്റെ ബൈമെറ്റൽ മാറിനായതും അതേ ടൈമർ മാറിനായതും തെർമോസ്റ്റാറ്റ് മാറിനതും എല്ലാം ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഈ വാച്ച് ചെയ്താൽ മതി. അപ്പൊ ദീർഘിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കേണ്ട, നിങ്ങൾ മറന്നുപോകും. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ കംപ്രസർ. ആ കംപ്രസറിൽ നിങ്ങളുടെ ഈ മൂന്ന് കോയിലാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നമ്മൾ കണ്ടിന്യൂ നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോയില് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതെങ്ങനെയാണ് നമ്മളിപ്പോ ഇന്ന് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ അതിനുവേണ്ടി ഒരു പേപ്പർ എടുത്ത് വെക്കുക കയ്യില്. ഫസ്റ്റ് നമ്മളിവിടെ ഒരു പേപ്പർ എടുത്ത് വെക്കുക. ഒരു പേപ്പർ എടുത്ത് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എഴുതാനാണ്. നിങ്ങളിവിടെ ഒരു പേപ്പർ എടുത്ത് വെക്കുക. പേപ്പർ എടുത്ത് വെച്ചതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ ഇട്ട് അത് കണ്ടിന്യൂറ്റി ആക്കുക. കണ്ടിന്യൂറ്റി ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഓൺ ആക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് ഡയോഡിലേക്ക് അത് മാറ്റാം. ഇപ്പൊ ഞാൻ ഡയോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം, ഇപ്പൊ ഡയോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ഇത് കോമൺ കാലാണ്. ഇത് കോമണും ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും ആണ്. അപ്പോൾ നമുക്ക് ഈ കോമണിൻ്റെ ഒരു കാലിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിലെയും ഇപ്പുറത്തെ സൈഡിലെയും ഒരു കാലിൽ വെച്ച് പിടിക്കുക. പിടിക്കാൻ നമുക്ക് മൾട്ടിമീറ്റർ റൈറ്റിംഗ് ആവും. എത്രയാണ് റൈറ്റിംഗ് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ കോമൺ കാലിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാലിലും കൂടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്തിടിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അവിടെ അതിൻ്റെ റീഡിംഗ് കാണിക്കും. അതിൻ്റെ നിങ്ങളിവിടെ കാണാം, അവിടെ 11 കാണിക്കുന്നുണ്ട്. 11 അത് നിങ്ങൾ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക 11. അതിനുശേഷം കോമനും സ്റ്റാർട്ടിങ്ങുമായിട്ട് ഒന്ന് അതിനൊക്കെ ടച്ച് ചെയ്ത് പിടിക്കുക. പിടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം 8 പിടിച്ച് കുറച്ച് നേരം നിൽക്കണം, അപ്പോഴേ കറക്റ്റ് കാണിക്കണം. ഇപ്പം കാണാം, ഇപ്പോൾ അതിൽ 8 കാണിക്കുന്നുണ്ട്. നമുക്കതിവിടെ എഴുതാം, 8 എഴുതാം. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും കൂടെ ഒന്ന് പിടിച്ച് നോക്കാം. സ്റ്റാർട്ടിങ് റണ്ണും കൂടെ പിടിക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറച്ച് നേരം പിടിച്ച് വയ്ക്കുക, നിങ്ങൾ ഇവിടെ കാണാം. ഇപ്പൊ 19 കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കണം. കൂട്ടി നോക്കുമ്പം 18, 11, 8, 19 നിങ്ങൾക്ക് ഇവിടെ കിട്ടും. 19 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഇവിടെ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങളിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കോയിൽ കറക്റ്റ് ആണെന്നുള്ള കോയിൽ വല്ല കംപ്ലൈൻറ്റ് കറക്റ്റ് ആണെന്ന് ചെക്ക് നോക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ കോമണും റണ്ണിങ്ങും കൂടെ നമ്മൾ നോക്കിയ സമയത്ത് ഡയോഡ് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് 11 കിട്ടി. അതേക്കാണ് കോമണും സ്റ്റാർട്ടിങ്ങും കൂടെ നമ്മൾ നോക്കിയ സമയത്ത് 8 കിട്ടി. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് റണ്ണും കൂടെ നോക്കിയ സമയത്ത് നമുക്ക് 19 കിട്ടി. അപ്പോൾ ആദ്യം കിട്ടിയ 11 നമ്മളെ 8 കൂടെ നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് 19 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കോയിൽ ഓക്കെയാണ്. നമ്മളെ കോയിൽ ഒരു പ്രശ്നമില്ല, നമ്മളെ കോയിലിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, എന്നാൽ അത് ഓക്കെയാണ്. ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് വിവരണം നമുക്ക് കിട്ടും. നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട, നമ്മളെ കംപ്രസറിൻ്റെ കോയിൽ കംപ്ലൈൻ്റ് ആണ് അല്ലേ എന്നിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കി നിങ്ങൾ കറക്റ്റ് കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കസ്റ്റമറിനോട് പറയുക, സാർ നിങ്ങളെ അല്ലെങ്കിൽ ചേട്ടാ നിങ്ങളെ കംപ്രസർ കംപ്ലൈൻ്റ് ആണ്, നിങ്ങളെ കംപ്രസർ മാറേണ്ടി വരും എന്ന് പറയുക. ഇതല്ലാതെ ഇനി നമുക്ക് നോർമലി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ വീട്ടിലുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ മൾട്ടിമീറ്റർ ഒന്നും കാണത്തില്ല, എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് നോർമലി അതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നോർമലി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിനൊക്കെ നേരത്തെ എടുത്തിട്ടാക്കിയാൽ നേരെ കണ്ടിന്യൂറ്റി ഇടുക. കണ്ടിന്യൂറ്റി ഇടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബി സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പോൾ അപ്പോൾ ഈ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബി സൗണ്ട് കേൾക്കാം. ഈ സൗണ്ട് നമ്മളെ ഈ മൂന്ന് സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും കോമണിലും വയ്ക്കുമ്പോൾ നമുക്ക് ഈ സൗണ്ട് കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, കോമണും അത് കണക്ക് തന്നെ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും. അപ്പോൾ ഞാൻ ഇപ്പോൾ കോമണും റണ്ണിങ്ങും കൂടെ വയ്ക്കുക. ഇപ്പോൾ നമുക്ക് സൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ് കോമണും സ്റ്റാർട്ടിങ്ങും കൂടെ വയ്ക്കുക, റണ്ണിങ്ങും. ഇപ്പോൾ നമുക്ക് ഇവിടെ സൗണ്ട് ഉണ്ട്, അത് കണക്ക് തന്നെ റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും കൂടെ വയ്ക്കുക. ഇപ്പോൾ അത് നമുക്കിവിടെ
കറക്റ്റ് സൗണ്ട് ഉണ്ട്, അതായത് ബസ് സൗണ്ട് ഉണ്ട്, വർക്കാണ്. അപ്പം ഇതൊന്നും ഇല്ലാതെ നമുക്കപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ചെക്ക് ചെയ്യണം. നമ്മളിതാ നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മളെ എല്ലാവരും വീട്ടിലും ഇതേ കണക്കൊരു ബൾബ് കാണും. ബൾബ് എടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ബൾബ് എടുത്തിട്ട് അതിൻ്റെ ഉയർന്ന നേരെ ഡയറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഡയറക്റ്റ് പവർ കൊടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ അത് നമ്മൾ അതിൻ്റെ ഈ രണ്ട് ഉയർ തമ്മിൽ ഇതിൻ്റെ മൂന്ന് കാല് വെച്ചാൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ബൾബ് കത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്രസർ ഓക്കെ ആണ്. കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ നല്ല സേഫ്റ്റിയിൽ ചെയ്യുക. എന്ന് വെച്ചാൽ പുറത്തെവിടെയും തട്ടി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക. അപ്പം നിങ്ങൾ നല്ല സേഫ്റ്റി തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വെളുപ്പം കണ്ട് ഈ മൾട്ടിമീറ്റർ ഒന്നുമില്ലാതെ നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. അത് ഞാൻ ഇപ്പോൾ എൻ്റെ പവർ ഇപ്പോൾ ഓണാക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം ഈ രണ്ട് ഉയർ ഞാൻ ഇപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ലൈറ്റിങ് ഇവിടെ കത്തണ കാണാൻ പറ്റും. അപ്പം നിങ്ങളിവിടെ ബോഡിയിലൊന്നും ടച്ചാവാതെ ഇതിൻ്റെ ഒരേ കാല് വെച്ചിങ്ങനെ നോക്കുക. ഇപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് എത്തണ കണക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അതേ കണക്ക് എൻ്റെ താഴത്തെ കാല് നോക്കുക. അപ്പോൾ അവിടെ ലൈറ്റ് എത്തി. അതേ കണക്ക് ഇത് രണ്ട് കോയിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്കിപ്പം ലൈറ്റ് ചെയ്തേ കാണാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കംപ്രസറിൻ്റെ കോയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്ത്, കോയിലോ വർക്കാണ്, കോയിലോ അല്ല കംപ്ലൈൻറ്റ് ഉള്ളത് കണ്ടുപിടിക്കണതും, അതേ കണക്ക് തന്നെ കംപ്രസറിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെ എടുക്കണതും, നമ്മൾ ബൾബ് വെച്ച് എങ്ങനെ വേണമെങ്കിൽ നമ്മൾ വീഡിയോ വെച്ച് കംപ്രസറിൻ്റെ കണ്ടിന്യൂറ്റി എടുക്കാന്നുള്ളത് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മേൽക്കണ്ട ബെല്ലൈക്കൺ കൂടെ ആളാക്കിയിടുക. എന്നാൽ ഇതിനൊക്കെയുള്ള നല്ലൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വർക്ക് നമുക്ക് അടുത്ത വീഡിയോ കാണാം.